हाई फ्रेंड्स वेलकम टू माय यूट्यूब चैनल कुकिंग विद शैमा यानी वन दाबा स्टाइल पनीर मसाले रेसीपीयुटा चपाती कूड़ी पूरी कूड़ी कह टेस्ट कड़ी अब इन वे साधन इतने नोक इन 250 ग्राम पनीर मूं मीडियम साइज पड़ता तक्काली रु सवाला और चेरिया कष्णम इंजी नालो अंजो अल्ली वेळुत्तुळ्ळि ഒരു പിടി മല്ലിയില രണ്ട് ബേ ലീവ്സ് രണ്ട് കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്കായ രണ്ട് വറ്റൽമുളക് 4 ഗ്രാമ്പു അര കഷ്ണം തക്കോലം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളകുപൊടി ഒരു ടേബിൾസ്പൂൺ കസൂരി മേത്തി രണ്ട് ടേബിൾസ്പൂൺ തൈര് രണ്ട് ടേബിൾസ്പൂൺ കടലപ്പൊടി ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പനീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വലിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് പനീർ ക്യൂബ്സ് ആയി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ മുളകുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് ഇതൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്യാം ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ് ആയിട്ടുണ്ട് പനീർ ഇനി ഫ്രൈ ചെയ്ത് എടുക്കാം അതിനായി ഞാൻ ഇവിടെ 1 സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യിൽ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ കറിയുടെ സ്വാദ് കൂടും നെയ്യ് ഇഷ്ടമില്ലാത്തവർ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്താൽ മതി ഇത് ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ചെറുതായി ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എടുക്കാം ഇങ്ങനെ 2-3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ പനീർ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ജീരകം വറ്റൽമുളക് ബേ ലീഫ് കറുവപ്പട്ട ഏലക്കായ തക്കോലം ഇവയെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം സവാള ചേർക്കാം സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം മിക്സ് ചെയ്തതിനു ശേഷം 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിന്റെ ചൂടൊക്കെ മാറിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി അരച്ചെടുക്കാം ഇനി ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളകുപൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം മിക്സ് ചെയ്യാം കടലപ്പൊടിയുടെ പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം അടച്ച് വെച്ച് തിളപ്പിക്കാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം ഇതിലേക്ക് കസൂരിമേത്തി ചേർക്കാം ഈ കസൂരിമേത്തി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കസൂരിമേത്തി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം മല്ലിയില ചേർക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള പനീർ ചേർക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ പനീറിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡാബ സ്റ്റൈൽ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.